ജയിച്ചിരിക്കുകയാണ്. 72 വോട്ടിന് തരൂർ പറഞ്ഞ 1000 വോട്ടായിരുന്നു, 72 വോട്ട് കൂടുതലിട്ടിരിക്കുകയാണ്. ശശി തരൂരിന്റെ വിജയമാണിത്. തരൂരിനെ അനുകൂലിച്ച് കുറെ പ്രവർത്തകരോട് നേരത്തെ എത്തിയിരുന്നു, കേരളത്തിൽ നിന്നൊക്കെ എത്തിയിരുന്നു. പരിപൂർണ വിജയമാണ്. 72 വോട്ട് തരൂർ സാർ 72 വോട്ട് കൂടുതൽ പിടിച്ചിരിക്കുകയാണ് പ്രതീക്ഷിച്ചതിനേക്കാളും. തരൂരിന് 1000-ൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയത് തരൂരിന്റെ വിജയമാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ച നേതാക്കൾ അല്ലെങ്കിൽ അവിടെ നിന്നെത്തിയ പ്രവർത്തകർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് ചില പ്രവർത്തകരൊക്കെ നേരത്തെ പോസ്റ്ററുമായി, തരൂരിന് അനുകൂലമായ പോസ്റ്ററുമായി ഇവിടെ ACC ആസ്ഥാനത്ത് എത്തിയിരുന്നു. എന്തായാലും ഈ പ്രവർത്തകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് തരൂരിന് ഇതൊരു വിജയമാണ് എന്നതാണ്. 1072 വോട്ടുകൾ എന്ന് പറയുമ്പോൾ 1000 വോട്ടുകളെ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ, അതിൽ നിന്ന് 72 വോട്ടുകൾ കൂടി കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് 72 വോട്ടുകളുടെ ഒരു വിജയം തരൂരിനുണ്ടായി എന്നാണ് ഇപ്പോൾ വിശദീകരിച്ചത്. എന്തായാലും കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെ പറഞ്ഞതിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട്. തരൂരിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കിയത്. നേരത്തെ പരാതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കിയത് ഈ പരാതികളിൽ കടമ്പില്ല എന്നതാണ്. തോൽക്കുന്നതിന് മുമ്പ് പലരും പരാതികൾ ഉന്നയിക്കാറുണ്ട് എന്നുകൂടി കൊടിക്കുന്നിൽ സുരേഷ് പരോക്ഷമായ ഒരു സൂചന തരൂരിനെതിരെ നേരത്തെ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെല്ലാം ശേഷം കൊടിക്കുന്നിൽ സുരേഷിനോട് ശശി തരൂരിൻ്റെ ഈ ഒരു 1072 എന്ന സംഖ്യ പാർട്ടിയിലെ മാറ്റത്തിൻ്റെ സൂചനയാണോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം തരൂരിൻ്റെ ഈ സംഖ്യ 1072 എന്ന സംഖ്യ ഔദ്യോഗിക നേതൃത്വത്തിനുള്ള ഒരു സൂചന കൂടിയാണ്, സന്ദേശം കൂടിയാണ് എന്ന ഒരു സൂചന കൊടിക്കുന്നിൽ സുരേഷിന്റെ വാക്കുകളിലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന്റെ പോളിംഗ് ഏജന്റായിരുന്നു മല്ലികാർജ്ജുന ഖർഗെയുടെ ഒപ്പം ഇപ്പോൾ കൗണ്ടിംഗ് ഏജന്റുമായിരുന്നു. അകത്ത് നിന്ന് ഇറങ്ങി വന്ന ശേഷം കൊടിക്കുന്നിൽ സുരേഷും നമുക്ക് നേരത്തെ കിട്ടിയ സംഖ്യ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും നൽകിയ സൂചനയനുസരിച്ച് 1072 വോട്ടുകളാണ് ആകെ ഇപ്പോൾ ശശി തരൂരിന് കിട്ടിയിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് 7897 വോട്ടുകൾ കിട്ടി, 416 വോട്ടുകൾ അസാധുവായി മാറുകയും ചെയ്തു. അസാധുവായ വോട്ടുകളിൽ കൂടുതലും 1 എന്ന് എഴുതിയതും ഇൻഡു മാർക്ക് ഇട്ടതുമാണ് എന്നതാണ് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ടിക് മാർക്ക് ഇട്ട് വോട്ട് രേഖപ്പെടുത്തണം എന്ന നിർദ്ദേശമായിരുന്നു നേരത്തെ ACC നൽകിയിരുന്നത്. അങ്ങനെ ടിക് മാർക്ക് ഇടാതെ ഇൻഡു മാർക്ക് ഇട്ടത്, അതുപോലെ തന്നെ 1 എന്ന് എഴുതിയതൊക്കെ അസാധുവായി എന്നതാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആർക്കും വോട്ട് ചെയ്യാത്ത ചില ബാലറ്റുകളും ഉണ്ടായിരുന്നു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ വോട്ട് ചെയ്യാതെയും ഈ തെരഞ്ഞെടുപ്പിൽ എത്തി ബാലറ്റ് പെട്ടി ബാലറ്റ് വാങ്ങിയതിന് ശേഷം അത് പെട്ടിയിലിടുന്ന ചില സാഹചര്യവും ഉണ്ട് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു, അധ്യക്ഷനെ നിശ്ചയിച്ചിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ പാർട്ടിയുടെ പുതിയ അധ്യക്ഷനായി മാറിയിരിക്കുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെ പുതിയ അധ്യക്ഷനായി മാറുമ്പോഴും എതിർത്ത ശശി തരൂരിന് 1000-ൽ കൂടുതൽ വോട്ടുകൾ, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിൽ പരിശോധിച്ചാൽ ജിതേന്ദ്രപ്രസാദ്ക്ക് 94 വോട്ടുകളായിരുന്നു, ശരത് പവാറിന് സീതാറാം കേസരിക്കെതിരെ 800-ൽ കൂടുതൽ വോട്ടുകളാണ് കിട്ടിയത്. അതേപോലെ അന്ന് എതിർത്ത് മത്സരിച്ച രാജേഷ് പൈലറ്റിന് 300-ൽ കൂടുതൽ വോട്ടുകളാണ് കിട്ടിയത്. 2 സ്ഥാനാർത്ഥികൾക്കും കൂടിയായിരുന്നു അന്ന് 1100 വോട്ടുകൾ കിട്ടിയത്. ഇപ്പോൾ തരൂരിന് ഒറ്റയ്ക്ക് ഏതാണ്ട് 1100 വോട്ടുകൾ, അതും ഇപ്പോൾ ആകെ സാധുവായ വോട്ടുകളുടെ  12% വോട്ടുകൾ പിടിക്കാൻ തരൂരിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെയുള്ള ഒരു ചിത്രം.